ട്രൈപോഡ് ആണ്. ട്രൈപോഡ് വിത്ത് സെൽഫി സ്റ്റിക്ക് ആണ്, വിത്ത് ബ്ലൂടൂത്ത് ആണ്. അതായത് ഒരു 10 മിനിറ്റ് അകലം വരെ നമുക്ക് ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാം, അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാം, സെൽഫി എടുക്കാം. അത്തരത്തിലൊരു ട്രൈപോഡാണ്. ട്രൈപോഡിൻ്റെ പേര് പീട്രോൺ എന്നാണ്. ഓക്കെ, ഇതിൻ്റെ മെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലൂടൂത്ത് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ ഇതിന് ടോട്ടൽ ലെങ്ത്ത് 76 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉണ്ട്. സെൽഫി സ്റ്റിക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 18.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് 10 മീറ്റർ കൺട്രോൾ വരെ ഇതിൻ്റെ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യും. അത്തരത്തിലാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് 800 രൂപയാണ് നമ്മൾ കടയിൽ നിന്ന് എടുക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ. പക്ഷെ ആമസോണിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ വെറും 400 ചില്ലറ 440 രൂപയ്ക്ക് ഇത് കിട്ടും. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നമുക്ക് വേണമെന്നുള്ളത് കയറി എടുക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ടിക്ടോക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർക്കും സെൽഫി വീഡിയോ ചെയ്യുന്നവർക്കും ബ്ലോഗ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപോഡ് ആണ്. ഓക്കെ, നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കിത് അൺബോക്സ്. യാ ഗൈസ്, ഇതാണ് സംഭവം. ഇത് ഫുൾ റൊട്ടേഷൻ ആണ്. ഇത് ഇതുവരെ റൊട്ടേറ്റ് ആകും. ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യത്തിന് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് ഫ്രണ്ട് ബാക്ക് റൊട്ടേഷൻ ഉണ്ട്. ഇതാണ് ബ്ലൂടൂത്ത് കീ ആണിത്. ഇതാണ് ബ്ലൂടൂത്ത് കീ ഇരിക്കുന്ന ക്യാമറയുടെ കീ. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ലെങ്ത്ത് കൂട്ടാം. അപ്പോൾ ഗൈസ് കാണുന്നതാണ് ബ്ലൂടൂത്തിൻ്റെ കീ എന്ന് പറയുന്നത്. ഈ കീ ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ഇതിങ്ങനെ 2 സെക്കൻഡ് ഇതിൽ പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, സ്റ്റാർട്ടായി, ഓൺ ആയിട്ട് ബൾബ് കത്തും, ബ്ലൂ ബൾബ് കത്തും. അതുപോലെ തന്നെ ഇത് നമുക്കിങ്ങനെ ഇളക്കി കയ്യിലെടുക്കാം. ഓക്കെ, ഇതിൽ എൻ്റെ ബാക്കിൽ ഇതാണ് എൻ്റെ അടപ്പെന്ന് ക്ലിപ്പ് അല്ലെങ്കിൽ വെച്ച് ഇത് ഓപ്പൺ ആക്കാം. ഇതിനകത്ത് റൗണ്ട് സെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വാച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള റൗണ്ട് സെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത് ഇതിൽ നമുക്കിത് ഇങ്ങനെ ആഡ് ചെയ്യാം. കേട്ടോ, ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് നമുക്കിങ്ങനെ സെൽഫി സ്റ്റിക്ക് ഒരു ആവശ്യത്തിന് നമുക്ക് നീട്ടിയെടുക്കാം. ഓക്കെ, ലെങ്ത്ത് കൂട്ടാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത് അതിങ്ങനെ സെൽഫി സ്റ്റിക്ക് ലെങ്ത്ത് കൂട്ടി കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഇതാ ഇങ്ങനെ ഓപ്പണായി വരും. ഇങ്ങനെ ഇളകി വീഴും, ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഇളകി വീഴും. എന്നിട്ട് ഇതാ ഇത് ഇങ്ങനെ ഇവിടെ ഒരു ശകലം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതാ ഈ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒന്ന് ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഇപ്പോൾ സ്റ്റാൻഡ് ഓക്കെ ആയതുണ്ടോ? ഓക്കെ, ഇത് നമുക്ക് ടിക്ടോക്ക് വീഡിയോ എടുക്കുന്നവർക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഫോൺ നമുക്ക് ഇതിലിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തോണ്ട് നമുക്ക് ടിക്ടോക്ക് വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ സെൽഫി എടുക്കാൻ യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് വെച്ചിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാം, അതുപോലെ തന്നെ സെൽഫി എടുക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്കിത് ഇത് ഗൈസ് ഈ നമ്മുടെ ഈ സ്റ്റാൻഡായിട്ട് വരുന്ന ഈ ഭാഗങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഈ അതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ കീ വെച്ചിരിക്കുന്ന ആ ഒരു ബട്ടൺ വെച്ചിരിക്കുന്ന ഇതാണ് വരുന്നത്, ഇവിടെ സെറ്റ് ആവുന്നത്. ഇത് മാക്സിമം ഒരു 10 മീറ്ററോളം അകലത്തിൽ കൺട്രോൾ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതിന് വെറും ഇതിനകത്ത് 800 രൂപയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 800 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത് ഒരു 400 രൂപയ്ക്ക് 450 നമുക്കിത് ആമസോണിൽ കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കയറി നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുള്ളവർക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ, ഇതായിട്ട് തുടങ്ങുന്ന ഒരു യൂട്യൂബേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ട്രൈപോഡ് ഉള്ളത്. ഓക്കെ, ബ്ലൂടൂത്ത് ഉള്ളതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ബ്ലൂടൂത്ത് ആണ്. ഓക്കെ, നമുക്ക് മാക്സിമം ബ്ലൂടൂത്ത് വെച്ച് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഫങ്ഷൻ, ഇത് നമുക്ക് ടിക്ടോക്ക് എടുക്കുന്നവർക്കാണെങ്കിലും ബ്ലോഗ് ചെയ്യുന്നവർക്കാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക്
അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ. ഫ്രണ്ട്സ്, നമുക്ക് ബ്ലൂടൂത്ത്, അതിൽ ട്രൈപോഡിൽ ബ്ലൂടൂത്ത് ഓണാക്കിയ ശേഷം നമ്മൾ ബ്ലൂടൂത്ത് ഓണാക്കുക. അതിൽ വന്നിട്ട് സെർച്ച് ചെയ്യാം. ഞാൻ അവിടെ സെർച്ച് ചെയ്തിട്ട് സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയത് ഇവിടെ കിടപ്പുണ്ട്. അത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഫോൺ നമ്മൾ യൂസ് വെച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയോ സെൽഫി എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ.